നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ്. എൽ എൽ ബി പരീക്ഷാ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ അധ്യാപകനെ ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ഇപ്പോഴും അതിൽ വാദങ്ങൾ നടക്കുകയാണ്, വിമർശനങ്ങൾ നടക്കുകയാണ്, പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ മഞ്ചേശ്വരം ലോ കോളേജിലെ താൽക്കാലിക അധ്യാപകൻ അത് ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ആ ഒരു അധ്യാപകനെ ഷെറിൻ സി എബ്രാഹാമിനെതിരെയാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല നടപടിയെടുത്തിരിക്കുന്നത്. ത്രിവത്സര എൽ എൽ ബി മൂന്നാം സെമസ്റ്റർ ഇന്റേണൽ പരീക്ഷാ പേപ്പറിലാണ് എ ഡി എമ്മിന്റെ ആത്മഹത്യ കേസ് പരാമർശിക്കുന്ന ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ചോദ്യപേപ്പറിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കാലിക പ്രസക്തിയുള്ള വിഷയമായതിനാലാണ് ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതെന്ന് അധ്യാപകനായ ഷെറിൻ സി എബ്രാഹാം പറഞ്ഞു. 28 നടന്ന ഓപ്ഷണൽ 3 ഹ്യൂമൻ റൈറ്റ്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യപേപ്പറിലാണ് വിഷയം ഉൾപ്പെടുത്തിയിരുന്നത്. പരീക്ഷയ്ക്കിടെ ഒരു വിദ്യാർത്ഥി എണീറ്റ് നിന്ന് ചോദ്യപേപ്പറിലേത് പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് പറയുകയാണ് ഉണ്ടായതെന്നും അധ്യാപകനായ ഷെറിൻ സി എബ്രാഹാം വ്യക്തമാക്കുന്നു. പി പി ദിവ്യയെ തനിക്ക് നേരിട്ടറിയാമെന്നും അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ താൻ തയ്യാറല്ലെന്നും വിദ്യാർത്ഥി അറിയിച്ചു. എന്നാൽ പാർട്ട് ബിയിലെ ആദ്യ ചോദ്യമായ അട്ടപ്പാടി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം എഴുതിയാൽ മതിയെന്ന് അധ്യാപകൻ മറുപടി പറഞ്ഞു. കാലിക പ്രസക്തിയുള്ള വിഷയമായതിനാലാണ് ഇത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും കോളേജ് അധികൃതർ വിഷയത്തിൽ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഷെറിൻ സി എബ്രാഹാം വ്യക്തമാക്കുന്നത്. എന്നാൽ ചോദ്യപേപ്പറിൽ എ ഡി എമ്മിന്റെ പേരോ പി പി ദിവ്യയുടെ പേരോ ചേർത്തിരുന്നില്ല എന്നും അധ്യാപകൻ പറയുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് മാത്രമാണ് ആ ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യമായി മാത്രമാണ് അതിനെ കണ്ടതെന്നും അധ്യാപകൻ കൂട്ടിച്ചേർത്തു. അതേസമയം എ ഡി എമ്മിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സർവകലാശാലയിലെ ഇടതു ലോബികൾ അസ്വസ്ഥതപ്പെടുത്തിയെന്നാണ് വിമർശനം. വിഷയം യു ഡി എഫ് സെനറ്റ് അംഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിഷേധാർഹമായ നടപടിയെന്നാണ് സെനറ്റ് അംഗം ഷിനോ പി ജോസ് പ്രതികരിച്ചത്. അധ്യാപകനെ തിരിച്ചെടുക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷിനോ പി ജോസ് വ്യക്തമാക്കി. അതേസമയം ഇന്ന് നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേസിൽ പി പി ദിവ്യയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. തലശ്ശേരി കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന ആശങ്കയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇത് കോടതി തള്ളിയിരിക്കുകയാണ്. 11 നാളാണ് ദിവ്യ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ റിമാൻഡിലായിരുന്നു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗവുമായ പി പി ദിവ്യ. ദിവ്യയെ സി പി എം കഴിഞ്ഞ ദിവസം എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും നീക്കിയിരുന്നു. ഇതോടെ സാധാരണ പാർട്ടി അംഗമായ ദിവ്യ ഇപ്പോൾ മാറി. അതിന് പിന്നാലെയാണ് ജാമ്യ ഹർജിയും തള്ളുന്നത്. ജാമ്യാപേക്ഷയെ എതിർത്ത് നവീന്റെ ഭാര്യ മഞ്ജുഷയും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. നിലവിൽ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ കഴിയുകയാണ് ദിവ്യ. ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് ദിവ്യ കീഴടങ്ങിയത്. പിന്നീട് ജാമ്യ ഹർജി നൽകി ഇതാണ് അനുവദിക്കുന്നത്. ഇതിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യം നൽകിയാൽ പി പി ദിവ്യ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. എഡിഎമ്മിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ തെളിവില്ല. പെട്രോൾ പമ്പിന്റെ നിരാക്ഷേപ പത്രം എഡിഎം വൈകിപ്പിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പി പി ദിവ്യ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും എഡിഎമ്മിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്.